Hi friends, Icube Design Studio puthiya oru video ilekku ellavarkkum swagatham. Appo innu nammal vandirikkana automatic wick cutting machine kaanan vendana Lenore inde oru product aanu automatic wick cutting. Adhaayathu nammude ee noolakile velakkakke ingane thirunool adu aa type saanangalokke cut cheyyana oru machine aanu. Idaanu nammude Lenore inde automatic wick cutting machine. Inakku main aayittu rendu components aanu ullathu. Rendu components alla rendu parts aanu ullathu main aayittu. Onnu cutting partum randamathu conveyor part. Appo idu nu parna machine inde cutting aanu. Ivide nammal feed cheyunu. നൂലിപ്പോൾ ഇവിടെ കട്ടാവും കൺവെയർ കൂടി പോകണം. കൺവെയർ വെച്ചിട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇൻഡസ്ട്രിയൽ യൂസ് ആയതുകൊണ്ട് നൂലൊക്കെ നമുക്ക് റബ്ബർ ബാൻഡൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ അവിടെയും വർക്കേഴ്സ് ഇരുന്നിട്ട് നമുക്ക് നൂലിൽ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് നേരെ അത് നമുക്ക് കാർട്ടൺ ബോക്സിലേക്ക് വന്നോളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ഇതിന് ഒരു പാനലുണ്ട്. ഇതാണ് ഈ മെഷീൻ്റെ പാനൽ. ഈ പാനൽ വെച്ചാണ് ഈ മെഷീൻ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യണത്. ഈ മെഷീനിൽ ഈ പാനൽ വെച്ച് നമുക്ക് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം, നമ്പർ ഓഫ് കട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ സ്പീഡ് കൂട്ടാം, അങ്ങനെയൊക്കെയാണ്. നമുക്ക് പാനലൊന്ന് ഓണാക്കാം. അതിപ്പോൾ പാനൽ ഓണായി, പവർ ഓണാണ്. നമുക്ക് ഫീഡ് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻലെറ്റ് ഫീഡർ. ഇതിന് മെയിനായിട്ട് രണ്ട് ഫീഡർ വെച്ചേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ടാണ്, പ്രൊഡക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യാം. അറ്റ് എ ടൈം ഒരെണ്ണത്തിൽ കട്ട് ചെയ്യണതും ഇവിടെയും കൂടി ഒരു ഫീഡ് കൊടുക്കുമ്പോഴത്തേക്കും പ്രൊഡക്ഷൻ റേറ്റ് ഡബിൾ ആവും. ഈ മെഷീൻ്റെ ആവറേജ് പ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 3000 to 4000 പെർ അവറിൽ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാം. ഇതിന് ഫീഡ് ചെയ്യാനായിട്ട് ഞാൻ ത്രെഡ് കാണിച്ചു തരാം. ഇത് 12 strand ഉള്ള ഒരു നൂലിൻ്റെ കോട്ടൺ ത്രെഡാണ്. അപ്പോൾ നമ്മൾ ഇതിന് ബാക്കിൽ നിന്ന് എടുക്കും, ഇങ്ങനെ ഫീഡ് ചെയ്യും. ഈ ഒരെണ്ണത്തിലേക്ക് ഫീഡ് ചെയ്യും. നമ്മൾ ഈ ഇതിൻ്റെ ഡയ എന്ന് പറയുന്നത് 40 mm ആണ് ഡയ. അപ്പോൾ 40 mm ഡയയിലുള്ളത് എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഫസ്റ്റായിട്ട് പാനലൊന്ന് സെറ്റ് ചെയ്യാം. പാനൽ നമ്മൾ മെഷീൻ ഓണാണ്, റോക്ക് കട്ടിങ് മെഷീൻ. നമ്മൾ നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടി ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ വന്നത് കട്ടിങ് ലെങ്ത്ത് ആണ്. നമ്മൾ കട്ട് ചെയ്യാൻ ഈ നൂലിൻ്റെ എത്ര ലെങ്ത്താണ് കട്ട് ചെയ്യേണ്ടത്, നമുക്ക് ഒരു 80 കൊടുക്കാം. 80 കൊടുക്കാനായിട്ട് ആ ടെന്നിൻ്റെ പ്ലേസിലേക്ക് കൊണ്ടുവരാൻ നെക്സ്റ്റ് അടിച്ച് അത് കഴിഞ്ഞിട്ട് 80 എന്നാൽ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി വരും. ക്വാണ്ടിറ്റിയിൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് കട്ട് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കൊരു 100 കൊടുക്കാം. 100 കൊടുക്കാനായിട്ട് 100 കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ എൻ്റർ ചെയ്ത ക്വാണ്ടിറ്റി, 80 mm × 100 pieces. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് കൊടുക്കും. സ്റ്റാർട്ട് കൊടുക്കുമ്പോഴത്തേക്കും നൂല് ഓട്ടോമാറ്റിക്കായിട്ട് ഈ റോളർ വഴി ഫീഡായിക്കോളും. ഫീഡായിട്ട് അടിയിലിങ്ങനെ കട്ട് കൊടുത്ത് കട്ട് വരും. ഇപ്പോൾ നമുക്ക് കാണാം അടിയിൽ കൂടി ഈ കൺവെയറിലേക്ക് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. കാണാം ഇപ്പോൾ ഈ ഒരു ലെങ്ത്താണ് നമ്മൾ 80 mm കൊടുത്തത്, അതായത് 8 cm. 80 mm ഇതിപ്പോൾ നമ്മൾ ഏതെണ്ണ ഏത് നൂലെടുത്ത് ഏത് വണ്ടിയിലെടുത്താലും 80 mm തന്നെ ആയിരിക്കും. സംശയമുണ്ടെങ്കിൽ വെച്ച് നോക്കാം. കണ്ട 80 mm. അപ്പോൾ ഈ കൺവെയറിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കമ്പനികളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അപ്പുറം ഇപ്പുറം ആൾക്കാർ വന്നിട്ട് ഇതൊരു റബ്ബർ ബാൻഡ് ഇട്ട് വെക്കും. അപ്പോൾ നേരെ ഇങ്ങനെ വന്ന് ഒരു ബോക്സിലേക്ക് വേണുള്ളൂ. അപ്പോൾ നമുക്ക് 100 or 200 ഒക്കെയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റാണ്. 100 or 200 കട്ട് അതിനകത്തേക്ക് വരും, വീഴുകയും ചെയ്യും. ഈ മെഷീൻ്റെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മെഷീനിൽ യൂസ് ചെയ്തേക്കുന്ന ബ്ലേഡാണ്. ഇതിനകത്ത് കട്ടിങ് സൈഡിൽ വന്നത് HCHCR ബ്ലേഡാണ്. HCHCR ബ്ലേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ബ്ലേഡിന് ഷാർപ്നെസ് കൂടിക്കൊണ്ടിരിക്കും. വേറെ മെഷീൻസിലൊക്കെ എന്ന് പറഞ്ഞാൽ സാധാ ബ്ലേഡാണ്. ആ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം മുറിച്ച് കഴിഞ്ഞാൽ ആ ബ്ലേഡിൻ്റെ മൂർച്ച കുറഞ്ഞേ പോകുള്ളൂ. പക്ഷേ ഈ ബ്ലേഡ് അങ്ങനെയല്ല, ഈ ബ്ലേഡ് യൂസ് ചെയ്യുന്നതോറും മൂർച്ച കൂടിക്കൊണ്ടേയിരിക്കും. ഈ ഷിയറിങ് എഫക്ട്സിൽ ഇതിൻ്റെ ഷാർപ്നെസ് ഇൻക്രീസ് ചെയ്യും. അതാണ് ഈ ബ്ലേഡ്, HCHCR ബ്ലേഡിൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ ഇതിനകത്ത് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ടത് ഇതിപ്പോൾ നമ്മൾ ഇത്ര തിക്നെസ് ഉള്ള ത്രെഡല്ലായിരുന്നു. ഇതിൻ്റെ പട്ടത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ ത്രെഡില്ലേ, 1 mm അല്ലെങ്കിൽ 0.5 mm, ആ 1 mm ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ റബ്ബർ റോളർ റീപ്ലേസ് ചെയ്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തിക്നെസ്സിലുള്ള ത്രെഡൊക്കെ കട്ടാവും. ഇനി നമുക്ക് ഇത് 12 strand ത്രെഡാണ്. നമുക്കൊരു 44 strand തന്നെ ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പോസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ 44 strand ത്രെഡ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് പൊക്കണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലിവർ പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് ലിഫ്റ്റാവും. അപ്പോൾ ലൂസായിട്ട് പഴയത് നമ്മൾ മാറ്റി പുതിയത് ഈ ഹോളിലേക്ക് തന്നെ ഇടും. രണ്ട് ഹോളുണ്ട്, രണ്ട് ഫീഡറുണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫീഡറിലേക്ക് ജസ്റ്റ് വെച്ചു. വെച്ച് കഴിഞ്ഞിട്ട് ഈ ലോഡ് നടച്ചു, ഫീഡറിൽ ഇന്നായി. അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ ജസ്റ്റ് പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് പ്ലേ എടുത്ത് നോക്കാം. പ്ലേ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ത്രെഡ് കട്ടായി കട്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 80 cm ഏതെടുത്താലും 80 mm ഏതെടുത്താലും
സെയിം ലെങ്ത് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ 44 സ്റ്റാൻഡ് ഉണ്ട് ഇതിനകത്ത്, ഈ ഒറ്റൊരെണ്ണത്തിൽ. നമുക്ക് ചെറുതാക്കാം വലുതാക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് ലെനോറിൻ്റെ ഓട്ടോമാറ്റിക് കോട്ടൺ വിക്കട്ടി മെഷീനാണ്. അപ്പോൾ ഈ മെഷീനെ കുറിച്ച് എന്തെങ്കിലും എൻക്വയറീസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് ഇട്ടാലും മതി, നമ്മൾ തീർച്ചയായും റെസ്പോണ്ട് ചെയ്യണം. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു ടെക്നിക്കൽ വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ.